June 5 ലോക പരിസ്ഥിതി ദിനം. ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ പരിസ്ഥിതിയായി ബന്ധപ്പെട്ട് നിരവധി ചടങ്ങുകൾ നടന്നിട്ടുണ്ടാവും. എന്നാൽ അപൂർവത്തിലപൂർവമായ ഒരു ചടങ്ങിന് തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ ശ്രീമൂലസ്ഥാനം ഇന്ന് സാക്ഷ്യം വഹിച്ചു. ശ്രീമൂലസ്ഥാനത്തെ പ്രധാന ആല് അതിന് പൂജ അർപ്പിക്കുന്ന ചടങ്ങായിരുന്നു. ഒരു പ്രധാന കാര്യം, പണ്ട് നൂറ്റാണ്ടുകൾ പഴക്കണ്ട് എന്ന് പറയപ്പെടുന്ന ഈ ആല് മുറിക്കാനായിട്ട് തീരുമാനിച്ചതായിരുന്നു. മുറിക്കാനുള്ള തീരുമാനമെടുത്തു എന്ന് വെച്ചാലും അതുമായി നടന്ന പഠനങ്ങൾ, ദേവസ്വം ബോർഡിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി KFRI പഠനം നടത്തുകയും അവർ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും അതിനനുസരിച്ച് ഭക്തജനങ്ങൾ ദേവസ്വം ബോർഡ് എല്ലാവരും ചേർന്ന് നടത്തിയ പരിശ്രമം, അതിൻ്റെ ഭാഗമായി ഈ ആൽമരം അതിജീവനത്തിൻ്റെ പാതയിലാണ്. ഈ ചടങ്ങിന് മുമ്പായി ഇൻഡാക്ക് തൃശ്ശൂർ ചാപ്റ്റർ തൃശ്ശൂരിൻ്റെ ഓക്സിജൻ സിലിണ്ടർ എന്ന് തന്നെ പറയാവുന്ന വടക്കുന്നാഥൻ ക്ഷേത്ര മൈതാനത്തെ മുഴുവൻ മരങ്ങളെയും അടയാളപ്പെടുത്തി, അതിൻ്റെ പ്രായം തൊട്ടെല്ലാ കാര്യങ്ങളും അടയാളപ്പെടുത്തി ഒരു മാപ്പ് തയ്യാറാക്കി ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കുന്ന ഒരു ചടങ്ങായിരുന്നു. നമുക്ക് ആദ്യം ആ ചടങ്ങും പിന്നീട് ഈ ചടങ്ങും കൂടി കാണാം. കൊച്ചി ദേവസ്വം ബോർഡ് ഈ തേക്കുംകാട് മൈതാനം, വടക്കുന്നാഥൻ ക്ഷേത്ര മൈതാനം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് ഇന്നിപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം ഓരോ വർഷവും ഇവിടെ ഈ പ്രകൃതിയുടെ ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി ഒരുപാട് ആളുകൾ പല സ്ഥലത്തും പല മരങ്ങളും കൊണ്ടുവന്ന് വയ്ക്കാറുണ്ട്. പക്ഷേ അതൊക്കെ ഏതൊക്കെ വേണം, ഏതൊക്കെ എവിടെ നിൽക്കണം എന്നുള്ളത് കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതിന് ഈ ഡാറ്റ നമ്മൾ വളരെയധികം ഉപകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് തയ്യാറാക്കി തന്ന ഇൻഡാക്റ്റിനും അതിൻ്റെ ചുമതലക്കാർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. നെല്ല് വരയ്ക്കുമ്പോൾ 20 വരയ്ക്കും നെല്ലുണ്ടെങ്കിൽ ആ നെല്ല് വരയ്ക്കുമ്പോൾ 5 സെൻറ് സ്ഥലം മാറ്റിവെക്കും. അത് ആ നെല്ല് വരയ്ക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കാരണന്മാർ പറയുക, അത് കിളിക്കും കാക്കയ്ക്കുള്ളതാണ്. 20 വരയ്ക്കും നിലം നമുക്കുള്ളതാണെങ്കിൽ കിളിക്കും കാക്കയ്ക്ക് 5 സെൻറ് സ്ഥലം മാറ്റിവെക്കും. അതുപോലെ തന്നെ മാങ്കൂട്ടുണ്ടെങ്കിൽ, മാന്തോപ്പുണ്ടെങ്കിൽ അതിൽ ഒരു മാവിൻ്റെ മാങ്ങ നമ്മൾ പറിക്കില്ല. ഇതൊക്കെ കഴിഞ്ഞ കാലത്ത് നമ്മുടെ അനുഭവങ്ങളാണ്. ആ അനുഭവത്തിലേക്ക് ഇപ്പോൾ നമ്മൾ, നമുക്കൊരു തിരിച്ചുപോക്ക് അല്ലെ, നമുക്കൊരു ഓർമ്മ പഴയകാല സിദ്ധാന്തങ്ങളിലേക്കൊക്കെ നമ്മൾ വരികയാണ്. ഇൻഡാക്കിന് എല്ലാവിധ സഹകരണങ്ങളും സഹായങ്ങളും ചെയ്തു തന്ന ദേവസ്വം ബോർഡിനോട് ആദ്യം തന്നെ ഞങ്ങൾക്ക് ഇൻഡാക്കിനുള്ള നന്ദിയും കൃതാർത്ഥതയും അറിയിക്കുന്നു. എനിക്കാണ് ഞങ്ങളെക്കാട്ടിൽ കൂടുതൽ പ്രകൃതി സ്നേഹം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റിയത്. കൂടാതെ ഇതിന് വർക്ക് ചെയ്ത ശശിധരൻ സാർ, ഇതിൻ്റെ ഫോറസ്റ്റിലത്തെ ചീഫ് സയൻറ്റിസ്റ്റായിരുന്നു, ഈസ സാർ ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. ഇങ്ങനെ ബാക്കി പിന്നെ പല കുട്ടികളും ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള വലിയൊരു ടീം ഒരു കൊല്ലം കൊണ്ട് ചെയ്ത വർക്കാണ്. അവരെയും ഞങ്ങൾ ഈ നേരത്തെ സ്മരിക്കുന്നു, നന്ദി അറിയിക്കുന്നു. താങ്ക് യു. നമസ്കാരം. നമ്മൾ ഇൻടാക് ചാപ്റ്റർ തൃശ്ശൂർ ചാപ്റ്ററിൻ്റെ മെമ്പേഴ്സാണ്. സോ ഇപ്പോൾ ഈ ട്രീ മാപ്പിംഗ് ചെയ്തത് ഞങ്ങളും ഞങ്ങളുടെ ഒപ്പം കുറേയും കൂടെ കുട്ടികളുണ്ടായിരുന്നു ഇതിന് വോളണ്ടിയർ ചെയ്തിരുന്നത്. സോ നമ്മൾ ഡേ 1 തൊട്ട് ഈസ സാറും ശശി സാറൊക്കെ വെച്ചിട്ട് ഈ ട്രീസിനെ പരിചയപ്പെടലും, കേരള KFRIയിലത്തെ സയൻറ്റിസ്റ്റ്, അവിടുത്തെ ടാക്സോണമിസ്റ്റായിരുന്നു ശശി സാറ്, പിന്നെ ഈസ സാറ്, അവർ അങ്ങനത്തെ ഒരു എക്സ്പേർട്ട് പാനലായിരുന്നു ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുണ്ടായിരുന്നത്. സോ നമ്മളൊരു ഒരു 3-4 ആഴ്ച ഇവിടെ നടന്ന് ഓരോ മരങ്ങളും മാർക്ക് ചെയ്ത് ഈ എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻസ്, ആ ട്രീൻ്റെ പ്രത്യേകത, അതിൻ്റെ സയൻറ്റിഫിക് പേര്, അങ്ങനെ ഓരോ ഡീറ്റെയിൽസും, അതിൻ്റെ റേഡിയസ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഈ പറഞ്ഞ ഓരോ മരങ്ങളുടെയും, അങ്ങനെ ഒരു 700 മരങ്ങളും ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ റിലീസാണ് ഇന്നിവിടെ നടന്നത്. അപ്പോൾ ഓരോ മരങ്ങളുടെയും പ്രത്യേകതകൾ, അതിപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മളുടെ ലോക്കൽ മരങ്ങൾ ഏതൊക്കെയാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്ത എക്സോട്ടിക് മരങ്ങൾ ഏതൊക്കെയാണ്, അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രീ പ്ലാന്റിങ് പാറ്റേൺ ആണ് ഇവിടെ ആക്ച്വലി വേണ്ടത്, അങ്ങനത്തെ കുറേ പ്രപ്പോസൽസും റെക്കമെൻഡേഷൻസും കൂടെ വെച്ചിട്ടുള്ള ഒരു മാപ്പാണ് നമ്മൾ തയ്യാറാക്കിയത്. അപ്പോൾ ഇപ്പോൾ ഏതൊരു തൃശ്ശൂർക്കാരനും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മാപ്പ് വെച്ചിട്ട് നമ്മൾ തേക്കുംകാട് നടന്നു കഴിഞ്ഞാൽ യൂഷ്വലി ഒരു നടക്കണേക്കാട്ടിലും ഒരു ഇൻഫർമേഷൻ, ഒരു അവയർനെസ്സും കൂടെ കിട്ടാൻ വേണ്ടി ഉദ്ദേശത്തിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്.
ഇന്ന് പരിസ്ഥിതി ദിനമാണ്. ലോക പരിസ്ഥിതി ദിനത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനാർഹമായ ആദരവോടുകൂടിയ ഒരു ചടങ്ങാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടത്. കാരണം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അഭിമാനവും അന്തസ്സവും അഹങ്കാരവുമാണ് യഥാർത്ഥത്തിൽ വടക്കുനാഥൻ ക്ഷേത്ര മൈതാനം എന്ന് പറയുന്നത്. 65 ഏക്കർ വിസ്തൃതിയിൽ കിടക്കുന്ന ഈ ഭൂപ്രദേശം തൃശ്ശൂരിനെ സംബന്ധിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ഓക്സിജൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. മറ്റ് ഒരു രാജ്യത്തും കാണാത്ത തരത്തിൽ ഇത്രയും വിസ്തൃതിയുള്ള ഒരു ഭൂപ്രദേശത്ത് ഇത്രയും മരങ്ങളോടുകൂടി, ഏകദേശം 500 മരങ്ങൾ ഈ ക്ഷേത്ര സമുച്ചയത്തിലുണ്ട്. അതിൽ ഈ മൈതാനത്തിൻ്റെ ഏറ്റവും പ്രത്യേകമായ ഒരു സ്ഥലം എന്ന് പറയുന്നതാണ് ശ്രീമൂലസ്ഥാനം. ശ്രീമൂലസ്ഥാനം ഒരുപാട് കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലമാണ്. വർഷം തോറും നടക്കുന്ന തൃശ്ശൂർ പൂരം, അതുപോലെ മറ്റ് ചടങ്ങുകളെല്ലാം തന്നെ ഈ ശ്രീമൂലസ്ഥാനത്താണ് നിറവേറ്റപ്പെടുന്നത്. അങ്ങനെ ശ്രീമൂലസ്ഥാനത്തുള്ള ഏറ്റവും പഴക്കം ചെന്ന ശ്രീമൂലസ്ഥാനത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന രീതിയിൽ നിൽക്കുന്നതാണ് ഇവിടുത്തെ ആൽമരം. ഈ ആൽമുത്തശ്ശി എത്ര വർഷം പഴക്കമുണ്ട് എന്ന് ഒരു പക്ഷേ നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് 100 ആണ്ടുകൾ പഴക്കമുള്ള ഈ ആൽമരം ഒരു ഘട്ടത്തിൽ ഇത് നാശത്തിൻ്റെ വക്കിലെത്തിയിരുന്ന അവസരത്തിൽ ഇതിനെ മുറിച്ചു മാറ്റി പുതിയ ഒരു ആൽ വയ്ക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായി വന്ന സമയത്ത് ഒരുപക്ഷെ അതിൻ്റെ ചില്ലകൾ മുറിക്കുന്ന കാര്യങ്ങൾ വരെ നടന്ന അവസരത്തിൽ പെട്ടെന്നാണ് ഒരു അതിൽ കിളിർക്കുന്ന ഒരു സ്ഥിതി കാണാൻ സാധിച്ചത്. അങ്ങനെ ഒരു അവസ്ഥ കണ്ടപ്പോൾ അതിനെ നിലനിർത്തണം എന്നുള്ള താല്പര്യത്തോടുകൂടി അന്നത്തെ പ്രകൃതി സ്നേഹികളും അതുപോലെ ദേവസ്വം ബോർഡും വടക്കുനാഥൻ ക്ഷേത്ര ഉപദേശക സമിതിയും ജീവനക്കാരും എല്ലാം ചേർന്നുകൊണ്ട് അതിനെന്ത് വേണം എന്നാലോചിച്ചതിൻ്റെ പേരിലാണ് 2016 ഇതിനൊരു പുതുജീവൻ നൽകാനായിട്ട് തയ്യാറെടുത്തത്. ആ പുതുജീവൻ നൽകാൻ തയ്യാറെടുത്തതിൻ്റെ ഭാഗമായി ഇതിന് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ നടത്തി ഈ ആലിനെ പരിപോഷിച്ച് കൊണ്ടുവന്ന് ഇന്ന് തളിർത്ത് നിൽക്കുന്ന ഒരു ആൽമരമായി ഇത് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും സന്തോഷകരമായ ഒരു കർത്തവ്യമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടത്. ആ ആൽമുത്തശ്ശിയെ ആദരിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടതായ പൂജാകർമ്മങ്ങളോടുകൂടി ആ ആദരവ് നിറവേറ്റപ്പെട്ടിരിക്കുകയാണ്. അതിലുള്ള സന്തോഷം കൂടി നിങ്ങളെ അറിയിച്ചുകൊള്ളുന്നു.